സുബൈറിനെ എടുക്കുമ്പോൾ ദേഹമാസകലം പരിക്കുണ്ടായിരുന്നുവെന്ന് ആശുപത്രിയിലെത്തിച്ച അയൽവാസി സലിം പറഞ്ഞു. ആദ്യം ഓട്ടോയിൽ തൊട്ടടുത്ത ആശുപത്രിയിലെത്തിച്ചു, അവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. അപകടമെന്നാണ് ആദ്യം കരുതിയതെന്നും പിന്നീടാണ് കൊലപാതകമെന്ന് മനസ്സിലായതെന്നും സലിം വ്യക്തമാക്കി. ഞാനിപ്പോൾ ഒരു 1:10 ആ ഒരു സമയമാകുമ്പം ജുമാ കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങണേ മുന്നേ ഞാൻ പുള്ളിയുടെ സുബൈറിൻ്റെ വാപ്പാനെ കണ്ടിരുന്നു. അപ്പോൾ കണ്ട് സംസാരിച്ചു, ഇങ്ങനെ ഒരു വിശേഷമൊക്കെ അഞ്ചാഴ്ച. പുള്ളി ഇറങ്ങിപ്പോയി, ഞാനൊരു 2 മിനിറ്റ് അവിടെ നിൽക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇതാണ് എൻ്റെ വീട്, ആ ഭാഗത്താണ്. വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കാറ് റോങ് സൈഡിൽ നിർത്തിയ പോലെ തോന്നിയപ്പോൾ ഒരു ടേണിങ്ങാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ ആക്സിഡൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടുകയായിരുന്നു അങ്ങടിക്ക്. അവിടെ പോയി നോക്കിയപ്പോൾ ഉണ്ട് ആക്സിഡൻ്റായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് നോക്കിയപ്പോൾ സുബൈർ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് സുബൈറാണ്. അപ്പോൾ ജസ്റ്റ് മിനിറ്റ് മുന്നല്ലേ കണ്ടത്. ഞാൻ അവിടെ പോയി അവരെടുത്ത് കിട്ടിയ ഒരു ഓട്ടോനെ കിട്ടിയത്. ആ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് വേറെ വണ്ടി കിട്ടില്ല, അത്രയും ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് ഞാൻ നേരെ പേട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു കൂട്ടുകാരനെ കൂട്ടുണ്ടായിരുന്നു കൂടെ പേട്ട ഹോസ്പിറ്റലിൽ. അവിടെയാണ് ആംബുലൻസ് നിൽക്കുക, 108. ഞാൻ പിന്നെ അവിടെ കൊണ്ടുപോയി, പിന്നെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല, നേരെ ആംബുലൻസിൽ തന്നെ അവിടെ നിന്ന് കയറ്റി നേരെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിച്ചു. അപ്പോൾ പോണ വഴിക്ക് സംഭവം ഒരു കൂട്ടുപാത എത്തി. ഒരു 8 കിലോമീറ്റർ ആയതിനു ശേഷം സംഭവം ആൾ ഇളകലൊക്കെ നിന്നു.